ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംനാസ് വുഡ്വേർഡ്. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം റെസിപ്പി നോക്കാം. 5-10 മിനിറ്റിനുള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലുള്ള ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. 1/4 കപ്പ് പച്ചരി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അരി പൊടിക്കുന്നതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ നല്ല ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അരി അരക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. 4 ആണി ശർക്കര പീസുകളാക്കി 1 കപ്പ് വെള്ളത്തിൽ നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ അരി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി പൊടിഞ്ഞു വരണം. ഇതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങ ചിരകിയത് കൂടെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അരക്കുന്ന സമയത്ത് ഞാൻ ശർക്കര പാനി മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, വെള്ളം ചേർത്തിട്ടില്ല. ഇതുപോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാവും, നല്ല ടേസ്റ്റുമാകും. പിന്നെ ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് നന്നായി മിക്സാക്കിയെടുക്കുക. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കാം. 4 ചെറുപഴം നന്നായി ഉടച്ചെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് നന്നായി ഉടച്ചെടുത്തിട്ടേ നമ്മുടെ ബാറ്ററിലേക്ക് ചേർക്കാവൂ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിരിക്കും. പഞ്ഞി പോലെയായിരിക്കും നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാകുക. ശേഷം ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കുക. ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. 2 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഒന്നും മിസ്സാവില്ല. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നമ്മൾ ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈസി റെസിപ്പിയാണ്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞു. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thanks for watching.
താങ്ക് യു.